Namaskar Arivila Arvati and Chikarinya the Neturna Cherry Ridirula Churchagal Samukatil one the tund Malayaligal Kupodue Arivila il Valia Vartana Undayalo Yatra Duba Varticalo Valia Prasnamilla Malayaligalka Petrol Villa Vartana Undayal Matrame Vigaram Tilakugayulu Valia Ridil Churchayaugayulu Pakshe മലയാളികളുടെ പ്രധാനപ്പെട്ട ആഹാരമാണ് അരി ആഹാരം എന്ന് നമുക്കറിയാം. അരിവില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 65 കടന്നിരിക്കുന്നു. എന്താണ് ഈ അരിവിലയുടെ അരിവില വർദ്ധനവിന്റെ പ്രധാനപ്പെട്ട കാരണം? ആരാണ് ഈ അരിവില വർദ്ധനവിന്റെ പ്രധാന കാരണക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദി എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യമുള്ള അരിയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി ഭൂരിഭാഗം ഉപഭോഗ വസ്തുവായ അരിയും വരുന്നത് നമുക്കറിയാം ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാമാണ് കേരളത്തിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്ന ബോയിൽഡ് റൈസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന അരി ഈ ജയ അരി പോലുള്ള അരി അതാണ് കേരളത്തിൽ ജനകീയമായി അല്ലെങ്കിൽ മട്ടയരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ ഈ അരി ഉൽപാദക സംസ്ഥാനമായ ആന്ധ്രയിൽ അവിടെ അത്ര വലിയ ഉപഭോഗം നടക്കുന്നില്ല ആന്ധ്രയിൽ അവർ കഴിക്കുന്നത് വേറെ ഇനം അരിയാണ് അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബോയിൽഡ് റൈസ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ് അങ്ങനെയുള്ള ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് അരി നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ വിപണിയിൽ സർക്കാർ ഒരു ഇടപെടലുകളും ഈ ഇടയായി നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ അരിവില വർധനവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗരീബ് കല്യാൺ യോജനയുടെതടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അരി വിതരണം കേരളത്തിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജയ അരി പോലുള്ള അരിയുടെ ഉപഭോഗം ഈ ഇടക്കാലത്ത് കുറഞ്ഞു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വ്യാപാരികൾ ആ അരിയുടെ എടുക്കൽ അല്ലെങ്കിൽ അരിയുടെ വാങ്ങൽ അതിനാനുപാതികമായി കുറച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതോടുകൂടി ആന്ധ്രയിൽ അവർ അത്ര കണ്ട് സ്റ്റോക്ക് അരിക്ക് കൊടുക്കുന്നില്ല അവർ മറ്റ് മാർക്കറ്റുകളിലേക്ക് മറ്റ് വിപണികളിലേക്ക് ആ അരി വിറ്റഴിക്കുകയുമാണ് ഈ അരിവില വർധനവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അരിയുടെ ദൗർലഭ്യമാണ് ഈ ദൗർലഭ്യം ഉണ്ടായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല മാസങ്ങൾ കൊണ്ടാണ് പക്ഷേ ഈ മാസങ്ങളുടെ പ്രക്രിയ മനസ്സിലാക്കാൻ കേരളം ഭരിക്കുന്നവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വില വർധനവിൻ്റെ നമുക്കറിയാം ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് അല്ലെങ്കിൽ യുദ്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാത്ത യുദ്ധമാണ് മാസങ്ങൾ നീളുന്ന യുദ്ധമാണ് എന്ന് മനസ്സിലായതോടുകൂടി ലോകമെമ്പാടും ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ പല ഉൽപ്പാദക രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാതെ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാതെ ഈ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കാൻ തുടങ്ങി ഇന്ത്യയും അത്തരത്തിലുള്ള ചില നിലപാടുകൾ എടുത്തിരുന്നു കേന്ദ്ര സർക്കാർ ഗോതമ്പിൻ്റെ കയറ്റുമതി നിരോധിച്ചു പഞ്ചസാരയുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അരിയുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തങ്ങളുടെ സംസ്ഥാനത്തിനാവശ്യമായ അരി എത്തുന്നുണ്ടോ തങ്ങളുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള അരി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നൊന്നും നോക്കിയില്ല ഏറ്റവും അവസാനം അരിവില ക്രമാതീതമായി വർദ്ധിച്ചു നിയന്ത്രണം വിട്ടപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബോധോദയം വന്നത് കേരളത്തിലേക്ക് ആവശ്യമായ അരി എത്തുന്നില്ല എന്ന് അപ്പോൾ ആന്ധ്രയെ സമീപിച്ചു ഇപ്പോൾ ആന്ധ്ര പറയുന്നത് ഞങ്ങളുടെ കയ്യിലും സ്റ്റോക്കില്ല ഉണ്ടായ സ്റ്റോക്കെല്ലാം ഞങ്ങൾ പുറത്ത് വിറ്റഴിച്ചു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ കൂടുതൽ അരി നൽകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല അത് അടുത്ത വിളവെടുപ്പ് വരെ കാത്തിരിക്കണം അതായത് 5 മുതൽ 6 മാസം വരെ ഇനിയും കേരളം കാത്തിരിക്കണം അപ്പോഴേക്കും അരിവില വീണ്ടും ഇരട്ടിയാകും വീണ്ടും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സത്യത്തിൽ ഇവിടെ ഉത്തരവാദി ആരാണ് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ അരിയുടെ വരവും സ്റ്റോക്കുമെങ്കിലും സർക്കാർ നോക്കേണ്ടതായിരുന്നു അത് സർക്കാർ ഉറപ്പുവരുത്തിയില്ല അതിൻ്റെ ഫലമായി വിപണിയിൽ അരിയുടെ ദൗർലഭ്യം നേരിടുന്നു വില കുതിച്ചുയരുന്നു ഇനി ആന്ധ്രയിൽ നിന്നെങ്കിലും അരി കിട്ടണമെങ്കിൽ 4-5 മാസം കാത്തിരിക്കേണ്ട അവസ്ഥയിലുമാണ് ഇതാണ് കേരളത്തിനെ നാഥനില്ല കളരി എന്ന് വിളിക്കുന്നത് ഇവിടെ ഭരിക്കുന്നവർ വിദേശത്ത് കറങ്ങി നടക്കുകയാണ് സോ നാട്ടിലാകുമ്പോൾ അവർക്ക് സ്വർണ്ണക്കടത്ത് പോലുള്ള ഡോളർ കടത്ത് പോലുള്ള മറ്റു ചില പണികളുമുണ്ട് സാധാരണക്കാരൻ്റെ അന്നമുറപ്പ് വരുത്താനുള്ള ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളും ഉണ്ടാകുന്നു കേന്ദ്രത്തിനെ കുറ്റം പറയാൻ ഇനി നോക്കണ്ട കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ
ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.